നമസ്കാരം മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് എസ് ലേണേഴ്സിന്റെ ഈ വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു സന്ദർശിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂൺ പതിനാറിനാണ് മലപ്പുറം ജില്ല സ്ഥാപിതമായത് മലപ്പുറം ജില്ലയ്ക്ക് എഴുപത് കിലോമീറ്റർ കടൽ തീരമാണുള്ളത് മലപ്പുറം ജില്ലയിൽ പന്ത്രണ്ട് മുനിസിപ്പാലിറ്റികളും ഏഴ് താലൂക്കുകളും പതിനഞ്ച് ബ്ലോക്ക് പഞ്ചായത്തുകളും തൊണ്ണൂറ്റിനാല് ഗ്രാമപഞ്ചായത്തുകളുമുണ്ട് മലപ്പുറം ജില്ലയിൽ പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളും രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളുമാണ് ഉള്ളത് മലപ്പുറം ജില്ലയിലെ ലോക്സഭാ മണ്ഡലങ്ങൾ പൊന്നാനി മലപ്പുറം എന്നിവയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് മലപ്പുറം ജനസംഖ്യ വളർച്ച നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ലയും മലപ്പുറമാണ് കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയായ അക്ഷയയ്ക്ക് തുടക്കം കുറിച്ച ജില്ലയാണ് മലപ്പുറം കേരളത്തിലെ ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത് മലപ്പുറത്തെ പള്ളിക്കൽ ആണ് കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല മലപ്പുറമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് മലപ്പുറത്ത് കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത് ആഠ്യൻപാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന കരിപ്പൂർ മലപ്പുറം ജില്ലയിലാണ് സാമൂതിരിമാരുടെ സൈനിക ആസ്ഥാനം മലപ്പുറത്താണ് മാമാങ്കം വേദിയായിരുന്ന തിരുനാവായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭാരത തീരത്താണ് മാമാങ്കത്തിന് ചാവേറുകളെ അയച്ചിരുന്നത് വള്ളുവ കോനാതിരി രാജാവാണ് മലപ്പുറം ജില്ലയിൽ മലബാർ സ്പെഷ്യൽ പോലീസ് സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത ബ്രിട്ടീഷുകാരൻ റിച്ചാർഡ് ഹിച്ച്കോക്ക് ആണ് മലപ്പുറം ജില്ലയിലെ ഏക തുറമുഖമാണ് പൊന്നാനി കേരളത്തിലെ മെക്ക അല്ലെങ്കിൽ ചെറിയ മെക്ക എന്നറിയപ്പെടുന്നത് പൊന്നാനിയാണ് കൊച്ചി രാജവംശത്തിന്റെ അല്ലെങ്കിൽ പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ആദ്യകാല ആസ്ഥാനം പൊന്നാനിയായിരുന്നു ആയിരുന്നു ഭാരതപ്പുഴ അറബിക്കടലിൽ ചേരുന്നത് പൊന്നാനിയിൽ വെച്ചാണ് കേരളത്തിലെ ആദ്യത്തെ സ്ത്രീധനരഹിത പഞ്ചായത്താണ് നിലമ്പൂർ കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരിലാണ് ഇന്ത്യയിലെ നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്താണ് നിലമ്പൂർ ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരിലാണ് നിലമ്പൂരിലെ കനോലി പ്ലോട്ടാണ് ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരിലെ വെളിയന്തോടിലാണ് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് ഇന്ത്യയിലെ ഏക ഗവൺമെൻറ് ആയുർവേദ മാനസിക ആശുപത്രി കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലാണ് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ സ്ഥാപകനായ ആയുർവേദാചാര്യനാണ് പി എസ് വാര്യർ പ്രാചീനകാലത്ത് കോട്ടയ്ക്കൽ വെങ്കട കോട്ട എന്നാണ് അറിയപ്പെട്ടിരുന്നത് അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ കേരളത്തിലെ ആസ്ഥാനം പെരിന്തൽമണ്ണയിലാണ് കേരളത്തിൽ റെയിൽ ഗതാഗതം നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി കേരളത്തിലെ ആദ്യത്തെ തീവണ്ടിപ്പാത ബേപ്പൂർ മുതൽ തിരൂർ വരെയായിരുന്നു കേരള ചരിത്രത്തിലെ പെരുമാൾ വാഴ്ച കാലഘട്ടത്തിലേക്ക് വെളിച്ചം വീശുന്ന ചരിത്രരേഖ കണ്ടെത്തിയത് മലപ്പുറം ജില്ലയിലെ അരീകോടിലെ കുറുമാത്തൂർ വിഷ്ണു ക്ഷേത്രത്തിൽ നിന്നാണ് നാവാമുകുന്ദേത്രം തിരുമാന്താംകുന്ന് തൃക്കണ്ടിയൂർ ക്ഷേത്രം എന്നിവ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാന കായലാണ് ബി എം കായൽ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ പോത്തുകലാണ് കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് കടലുണ്ടി തീവണ്ടി അപകടം നടന്നത് രണ്ടായിരത്തി ഒന്ന് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് ഇടശ്ശേരിയുടെ ജന്മസ്ഥലം പൊന്നാനിയാണ് മേൽപ്പത്തൂർ ഭട്ടതിരുപ്പാടിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരുനാവായയിലെ ചന്ദനക്കാവിലാണ് വള്ളത്തോൾ നാരായണമേനോൻ്റെ ജന്മസ്ഥലം തിരൂരിലെ ചേന്നറയാണ് എഴുത്തച്ഛന്റെ ജന്മസ്ഥലം തിരൂരിലെ തുഞ്ചൻപറമ്പാണ് തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തുഞ്ചൻ പറമ്പിലാണ് പൂന്താനം ഇല്ലം സ്ഥിതി ചെയ്യുന്നത് പെരിന്തൽമണ്ണയ്ക്കടുത്ത് കീഴാറ്റൂരിലാണ് മാപ്പിളപ്പാട്ടിൻ്റെ മഹാകവി എന്നറിയപ്പെടുന്ന മൊയിൻകുട്ടി വൈദ്യർ ജന്മസ്ഥലം കൊണ്ടോട്ടിയിലാണ് മൊയിൻകുട്ടി വൈദ്യർ സ്മാരകവും കൊണ്ടോട്ടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇ എം എസ് ജനിച്ചത് പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള ഏലംകുളം മനയിലാണ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ കെ ജയകുമാറാണ് കേരളത്തിലെ മലയാളം റിസർച്ച് സെന്റർ തിരൂരിൽ സ്ഥിതി ചെയ്യുന്നു കോഴിക്കോട് സർവകലാശാലയുടെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പാലത്താണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനമായ ആനക്കയം മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം മലപ്പുറത്താണ് കേരള വുഡ് ഇൻഡസ്ട്രീസിന്റെ ആസ്ഥാനം നിലമ്പൂരിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ച സ്ഥലം നിലമ്പൂരാണ് കേരള സ്റ്റേറ്റ് ഡിറ്റർജൻസ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിന്റെ ആസ്ഥാനം കുറ്റിപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ് ലാണാസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ